നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. 2016 മുൻപ് സംസ്ഥാനത്ത് എല്ലാവരും കടുത്ത നിരാശയിലായിരുന്നുവെന്നും ഇന്ന് ആ സ്ഥിതിയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനുവദിച്ചു കിട്ടിയ ഒരു പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിയാതെ നാടിന് ഒരു പുരോഗതിയും ഉണ്ടാകാത്ത സ്ഥിതിയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ഇവിടെ തുടങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥിതി ഇപ്പോൾ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 മുൻപ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ശരാശരി കേരളീയ കടുത്ത നിരാശയിലായിരുന്നു. കാരണം ഒന്നും ഇവിടെ നടക്കില്ല എന്ന ബോധ്യമായിരുന്നു. നമ്മോടൊപ്പം അനുവദിക്കപ്പെട്ട പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പൂർത്തിയാകുന്നു, നമുക്ക് തുടക്കം കുറിക്കാൻ പോലും ആകുന്നില്ല. ഇവിടുന്നാണ് കടുത്ത നിരാശ എല്ലാവർക്കും ഉണ്ടായത്. അത്തരമൊരു നിരാശയുടെ കാലം ഉണ്ടായിരുന്നു എന്നത് ഓർക്കാനേ പാടില്ല എന്ന് ചിലർക്ക് നിർബന്ധമുണ്ട്. അത് അത്തരം ആളുകൾ ഈ പരാമർശത്തെ പോലും പരിഹസിക്കാനും തയ്യാറാകുന്നുണ്ട്. എന്നാൽ നാടിൻ്റെയും നാട്ടുകാരുടെയും ബോധ്യത്തിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, നവകേരള സദസ് പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നി നിലപാട് വ്യക്തമാക്കുന്നു? ഉന്മേഷ്, നവകേരള സദസ്സിന്റെ ഭാഗമായി ഉദുമ മണ്ഡലത്തിൽ ചട്ടഞ്ചാലിലാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ മന്ത്രിമാർ നേരിട്ടെത്തിയിട്ടുള്ള നവകേരള സദസ്സിന്റെ പര്യടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി കാഞ്ഞങ്ങാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല, വായ്പ പോലും നൽകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. കേന്ദ്രം കേരളത്തിലെ ജനങ്ങളോടും കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടും പകപോക്കൽ നയം സ്വീകരിക്കുകയാണോ എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ കേന്ദ്രം സഹായം നൽകാത്തതിൽ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടിയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് പ്രതിപക്ഷം ബി ജെ പിക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത്? അർഹതപ്പെട്ട സഹായം നിഷേധിക്കപ്പെടുമ്പോൾ പോലും പ്രതിപക്ഷം വല്ലതും മിണ്ടിയോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിരൂക്ഷമായി തന്നെ ചോദിക്കുകയാണ്. ആലുംകുഞ്ഞുങ്ങൾ വെട്ടിക്കുറക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ എം പിമാർ ഇതിനെതിരെ ശബ്ദമുയർത്തിയോന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ 18 എംപിമാരെ ഉന്നം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2016 മുൻപ് വരെ കേരളത്തിൽ ഒരു പദ്ധതിയും നടക്കാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഗതി മാറിയിരിക്കുന്നു. ഇതിന് ആദ്യമൊക്കെ കേന്ദ്രം ഒരു പദ്ധതി നൽകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ അത് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ മാറിയിരിക്കുന്നു. കേരളത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയപാത വികസനം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇനി കാഞ്ഞങ്ങാട്ടേക്കാണ് അടുത്ത ജനസദസ്സുള്ളത്. അങ്ങോട്ടേക്ക് അദ്ദേഹം തിരിച്ചിരിക്കുകയാണ്. ഇവിടെ നടന്ന ജനസദസ്സിൽ 1 ഏക്കർ 60 സെന്റ് സ്ഥലം രണ്ട് വ്യക്തികളായി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചതിന് വേണ്ടി സൗജന്യമായി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. 100 കണക്കിന് ആളുകളായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒത്തുകൂടിയിരുന്നത്. വലിയൊരു ജനസഞ്ചയത്തെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇവരെത്തുന്നതിന് മുന്നേ, മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇവിടെ പ്രത്യേകം തയ്യാറായിരിക്കുന്ന വിവിധ കൗണ്ടറുകളിൽ വിവിധങ്ങളായിട്ടുള്ള പരാതികളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയതിനു ശേഷം ഇവിടെ ഇപ്പോഴും പരാതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി വരുന്ന പരാതിയും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ കൗണ്ടർ അടക്കുകയുള്ളൂ എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം തന്നെ ജനങ്ങൾ സമീർ, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ടല്ലോ. സമീർ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പകപോക്കുന്നു എന്നുള്ള വിമർശനം, അത് നേരത്തെയും മുഖ്യമന്ത്രി പലയിടങ്ങളിലായി ഉന്നയിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പ പോലും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമോ അല്ലെങ്കിൽ ദയാ വായ്പയോ ഒന്നും തന്നെയല്ല, കേരളത്തിന് അവകാശപ്പെട്ടിരിക്കുന്ന വായ്പയാണ് ഇത്തരത്തിൽ നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ എം പിമാർ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. നാടിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നവകേരള സദസ്സിൽ പരാതികൾ വെറുതെ വാങ്ങുന്നതല്ല എന്നും എല്ലാം പരിഹരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി 24നോട്. മുസ്ലിം നേതൃത്വം എതിർത്തിട്ടും പ്രാദേശിക തലത്തിൽ നേതാക്കൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. കെ മുരളീധരൻ കുറേക്കാലമായി ആളപ്പറ്റിക്കുന്ന പ്രസ്താവനകൾ മാത്രമേ നടത്തുന്നുള്ളൂവെന്നും മന്ത്രി. അതേ വാങ്ങല്ല, അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പരാതി കിട്ടിയതിന്റെ പേപ്പറെല്ലാം കൊടുക്കുകയാണ്. നവകേരള സദസ്സിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇതിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അന്തം പിടിപ്പിക്കുകയാണ്.
മുരളീധരൻ ഇന്ന് വരെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ആളെ പറ്റിക്കാനുള്ള പ്രസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ. നിയമത്ത് മത്സരിക്കാൻ വന്നില്ലോ, വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ശക്തനാണെന്നെല്ലാം പറഞ്ഞ് വന്നല്ലോ, അവസാനം എന്തായി? ദയനീയമായി പരാജയപ്പെട്ടു പോയില്ലേ? അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 2 വർഷം മുൻപ് കൊച്ചിയിൽ നിന്ന് കാണാതെ യുവാവിന്റെ മൃതദേഹം ഗോവയിലെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. ജെഫ് എന്ന യുവാവിന്റെ മൃതദേഹമാണ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്നത്. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം ജെഫിന്റേതെന്ന് തിരിച്ചറിഞ്ഞത്. ജെഫിന് ഗോവയിൽ വെച്ച് സുഹൃത്തുക്കൾ കൊലപ്പെടുത്തുകയായിരുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഈ കേസിൽ ജെഫ് എന്ന് പറയുന്ന യുവാവിനെ കാണാതാവുകയും പിന്നീട് ആ യുവാവിന്റെ അമ്മ സൗത്ത് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ജെഫിനൊപ്പം താമസിച്ചിരുന്ന ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ ജെഫിനെ കൊലപ്പെടുത്തിയതായി പോലീസിനോട് സമ്മതിക്കുന്നത്. ഈ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് പങ്കുവച്ചതാണ് ജെഫിനെ കൊലപ്പെടുത്താൻ കാരണമെന്നും മൃതദേഹം ഒരു കുന്നിൻ ചെരുവിൽ ഉപേക്ഷിച്ചതായുമാണ് പ്രതികൾ മൊഴി നൽകിയത്. എന്നാൽ മൃതദേഹം കണ്ടെത്താനാകാതിരുന്നത് കേസിൽ പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പ്രതികൾ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ജെഫിന്റെ മാതാപിതാക്കളുടെ അടക്കം DNA സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിരുന്നത്. ഈ സാമ്പിളുകൾ പല മൃതദേഹങ്ങളുമായും പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഗോവ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന അജ്ഞാത മൃതദേഹം, അത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ്, ആ മൃതദേഹവുമായി ജെഫിന്റെ മാതാപിതാക്കളുടെ DNA സാമ്പിളുകൾ മാച്ച് ചെയ്യുന്നത്. ഇതോടെയാണ് അവിടെ ഉണ്ടായിരുന്ന മൃതദേഹം ജെഫിന്റേത് എന്ന് അറിഞ്ഞത്. 5 പേർ ചേർന്നാണ് ജെഫിനെ കൊലപ്പെടുത്തിയിരുന്നത്. MBA വിദ്യാർത്ഥിയായിരുന്ന ജെഫ് ഒരു സമയത്ത് ലഹരി ഉപയോഗത്തിലേക്ക് പോയിരുന്നു. പിന്നീട് അതിൽ നിന്ന് മുക്തനാകുകയും ജെഫിനെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോയ രാഹുൽ ഉൾപ്പെടെയുള്ളവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തുവെന്നാണ് പ്രതികൾ ആരോപിച്ചിരുന്നത്. ഈ സംശയത്തിലാണ് ജെഫിനെ ഇവർ കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസിന് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പോകാനായിരിക്കുന്നത്. കൊലപാതകത്തിൽ പ്രതികൾ കൊലപ്പെടുത്തിയ ജെഫിന്റെ മൃതദേഹം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഇതോടുകൂടി മൃതദേഹം എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് പോലീസിന് ഉത്തരമായിരിക്കുന്നു. നിലവിൽ പ്രതികൾ റിമാൻഡിൽ കഴിയുകയാണ്. അതിനിടയിലാണ് സൗത്ത് പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സൗത്ത് പോലീസ് ആണല്ലോ ശ്യാംകുമാർ അന്വേഷിച്ചത്. 2 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഈ മൃതദേഹം അത് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഈ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇപ്പോൾ സൗത്ത് പോലീസ്? തീർച്ചയായും ഉന്മേഷ്, ഈ കേസ് ജെഫിന്റെ മാതാവിന്റെ ഒരു പരാതി, അതായത് മകനെ കാണാനില്ല എന്ന മാതാവിന്റെ ഒരു പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. പിന്നീട് ജെഫിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലായ ആളുകളിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തുകയും അവരെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുകയുമായിരുന്നു. പിന്നീട് വളരെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെയാണ് പ്രതികൾ ജെഫിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തുന്നത്. അപ്പോഴും പോലീസിന് വളരെ ഒരു നിർണായകമായിരുന്നത് ജെഫിന്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനിടെയാണ് ജെഫിന്റെ മൃതദേഹം എന്ത് ചെയ്തുവെന്ന് പ്രതികൾ പലപ്പോഴും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മൊഴികൾ നൽകുകയും ചെയ്തിരുന്നത്. ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് DNA സാമ്പിളുകൾ ശേഖരിച്ച് അജ്ഞാത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ശ്രമം നടത്തിയത്. ഇപ്പോഴാണ് ഗോവയിലെ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി സൂക്ഷിച്ചിരുന്ന ഒരു മൃതദേഹമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ മൃതദേഹമാണ് ഇപ്പോൾ DNA സാമ്പിളുകളുടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ മൃതദേഹം ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കേസിൽ വളരെ നിർണായകമാണ്. ഏതായാലും ലഹരി മാഫിയ കൊലപ്പെടുത്തിയ ഒരു യുവാവിന്റെ മൃതദേഹമാണ് പോലീസ് കണ്ടെത്തിയത്. അത് ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകവുമാണ്. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഷെൽന നിഷാദ് മരിച്ചു. 36 വയസ്സായിരുന്നു. ആലുവ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. മുൻ ആലുവ MLA കെ മുഹമ്മദ് അലി ഭർതൃ പിതാവാണ്. എസ് ശ്യാംകുമാർ വീണ്ടും വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, വാർത്തയുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷെൽനയുടെ ആരോഗ്യസ്ഥിതി മോശമാകുകയും അവർ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടർന്നിരുന്നത്. അതിനിടയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി ആ യുവ പൊതുപ്രവർത്തകയുടെ മരണം സംഭവിക്കുന്നത്. ആലുവയിലെ മുൻ കോൺഗ്രസ് MLA മുഹമ്മദ് അലിയുടെ മകന്റെ ഭാര്യയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ LDF ആലുവ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതും ഇവരെയായിരുന്നു. ഏതായാലും പൊതുരംഗത്തുൾപ്പെടെ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് ആരോഗ്യസ്ഥിതി മോശമാകുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കശ്മീരി മാധ്യമപ്രവർത്തകൻ സജാദ് അഹമ്മദ് ധറിനെ മോചിപ്പിക്കണമെന്ന് ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി. സർക്കാരിനെ വിമർശിച്ചു എന്നത് ഒരാളെ തടങ്കിൽ വെക്കാനുള്ള കാരണമല്ല. സജാദിനെതിരായ ആരോപണങ്ങൾ അവ്യക്തമെന്നും കരുതൽ തടങ്കലിൽ നിയമം ദുരുപയോഗം ചെയ്തെന്നും കോടതി നിരീക്ഷിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് കോടതിയുടെ നിരീക്ഷണം, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ് സജ്ജാദ് ദറിനെ മോചിപ്പിക്കണം എന്ന ഉത്തരവിനൊപ്പം തന്നെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ജമ്മു കശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ജമ്മു കശ്മീർ പ്രത്യേക സുരക്ഷാ നിയമത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ 2022 ജനുവരി 16 പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജയിലിൽ കഴിയുകയാണ് സജ്ജാദ് ദർ. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം കോടതിയിൽ ഇതിനെതിരെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ ജമ്മു കശ്മീർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ജമ്മുകശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കോടീശ്വർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് സജ്ജാദ് ദറിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അത് തെളിയിക്കപ്പെടുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നിയമത്തിന്റെ ദുരുപയോഗമാണ് അവ്യക്തമായ കേസാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നും ഒപ്പം തന്നെ ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നില്ല എന്നും ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയല്ല അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കരുതൽ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ഈ കരുതൽ തടങ്കലിന്റെ ദുരുപയോഗമാണ് എന്നും ഈ പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ജമ്മു കശ്മീർ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ സജ്ജാദ് ദറിനെ മോചിപ്പിക്കണം എന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിന്റെയും തെക്കൻ തമിഴ്നാടിന്റെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? കന്യാകുമാരിക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കു കിഴക്കൻ ഇന്ത്യയിലേക്ക് വീശുന്ന ശക്തമായ വടക്കു കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനം സംസ്ഥാനത്തിന് അനുകൂലമായുണ്ട്. ഇതാണ് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയുണ്ടാകും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും കൂടി സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഭേദപ്പെട്ട സ്കോറിനായി ഇന്ത്യ പൊരുതുകയാണ്. 178 റൺസിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമായി. ഇന്ത്യൻ മുൻനിര തകർച്ച നേരിടുന്നത് ഈ ലോകകപ്പിൽ ഇതാദ്യം. ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസിന് 2 വിക്കറ്റ്. ലോകകപ്പ് കലാശപ്പോരിന്റെ തത്സമയ റിപ്പോർട്ടുകളുമായി ടീം 24 അഹമ്മദാബാദിലുണ്ട്. നമ്മൾ അഹമ്മദാബാദിലേക്ക് എത്തും. അതിനു മുമ്പ് സംസ്ഥാനത്ത് ഉടനീളം കളിയാവേശമാണ്. കോഴിക്കോട് അഭിജിത്ത് മുഴക്കുന്നു ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയ ആവേശമാണല്ലോ എല്ലായിടത്തും. വലിയ സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കളിയാവേശം എല്ലായിടത്തും നിറയുകയാണല്ലോ. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിജിത്ത്? ഉന്മേഷേ, ഏറ്റവും ഒടുവിലത്തെ ഒരു സ്കോർ പറയാം. നിലവിൽ ഇപ്പോൾ ഷമിയുടെ വിക്കറ്റ് കൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. ഇന്ത്യയുടെ 7th വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുകയാണ്. മിച്ചൽ സ്റ്റാർക്കാണ് ആ വിക്കറ്റ് നേടിയിരിക്കുന്നത്. എഡ്ജ് ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ഇംഗ്ലീഷിന്റെ കയ്യിലാണ് ആ ക്യാച്ച് എത്തിയത്. സ്റ്റാർക്കിന് 3rd വിക്കറ്റ്. ഏതായാലും ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കടപ്പുറത്താണ്. വളരെ വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടം തന്നെ ഈ മത്സരം കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു സ്ക്രീനിൽ മത്സരം കാണുന്നതിനുള്ള അവസരം ഇവിടെ ആൾക്കാർക്കായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കാണുവാനായി വളരെ വലിയ രീതിയിലുള്ള ആരാധകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് അഭിജിത്ത്. ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ്. അങ്ങനെ എല്ലായിടത്തും കളിയാവേശം നിറയുന്നു. ഇന്ത്യക്ക് 7th വിക്കറ്റ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച സ്കോറിനായി ഇന്ത്യ പൊരുതുമ്പോഴാണ് ഇപ്പോൾ 7th വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ തുടക്കത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർച്ചയെ നേരിട്ടു. പക്ഷേ കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെടും എന്ന് കരുതിയിരിക്കുമ്പോൾ വിക്കറ്റുകൾ ഇടയ്ക്കിടെ വീഴുന്നു. ഒടുവിൽ ഇപ്പോൾ 43 ഓവറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ 7 വിക്കറ്റുകൾ, മുൻനിര വിക്കറ്റുകളൊക്കെ നഷ്ടമാകുന്ന കാഴ്ച. അഭിജിത്ത് മുഴക്കം തുടരുന്നുണ്ട്. അഭിജിത്ത്, എങ്ങനെയാണ് കണി കാണുന്നവരുടെ പ്രതികരണങ്ങൾ? അഭിജിത്ത്, got to do more than just that now.
ഉന്മേഷ്, വളരെ വലിയൊരു ആൾക്കൂട്ടം കോഴിക്കോട് കടപ്പുറത്തുണ്ട്. ഒരു ബിഗ് സ്ക്രീൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കളി കാണുന്നതിനായി വളരെ വലിയൊരു ജനക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇവരുടെ അഭിപ്രായം തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരം ചേട്ടാ? നമ്മളിപ്പോൾ 7 wickets നഷ്ടമായി. നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്കോറിലേക്ക് എത്തും? തീർച്ചയായിട്ടും ഒരു 215 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ബോളിങ്ങിൽ ഷമ്മിയുണ്ടല്ലോ, നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ. ബോളിങ്ങിൽ നമുക്ക് എന്താ കഴിഞ്ഞ കളിയിൽ 7 wickets എടുത്ത ആളാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പിന്നെ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഇത് തീർച്ചയായിട്ടും വിജയം കരസ്ഥമാക്കും. എങ്ങനെയാണ് ഏട്ടാ, ഒരു 250 ഒക്കെ സ്കോർ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? തീർച്ചയായും ജയിക്കാം. ഇന്ത്യയുടെ ബൗളിംഗ് ആണിപ്പോൾ പ്രധാനം. ബൗളിങ്ങിൽ എന്തായാലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെ വന്നവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. നമുക്കൊരു 250 44 ഓവറുകളായി. 213-7 എന്നുള്ളതാണ് നിലവിലെ സ്കോർ നില. ഇനിയിപ്പോൾ ഒരു അംഗീകൃത ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ക്രീസിലുള്ളത് സൂര്യകുമാർ യാദവ് ആണ്. അവസാന ഓവറുകളിൽ വെടിക്കെട്ട് നടത്താൻ കഴിവുള്ള ഒരു താരമാണ് സൂര്യകുമാർ യാദവ്. അത്തരത്തിലുള്ളൊരു പ്രകടനം സൂര്യകുമാർ യാദവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായാൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മുടെ വാലറ്റം ഇതുവരെ ഈ ലോകകപ്പിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മുൻനിര ബാറ്റ്സ്മാന്മാരും ഒപ്പം തന്നെ മധ്യദിനയുമാണ് ഇത്തരത്തിൽ നമ്മൾ ഈ മത്സരങ്ങളൊക്കെ തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് ആദ്യമായി വാലറ്റം ഒരു തരത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് ഷമിയുടെ വിക്കറ്റ് നഷ്ടമായി. ഇനി ഒരു പക്ഷേ ഈ സൂര്യകുമാർ യാദവ് വാലറ്റത്തെ കൂട്ടുപിടിച്ച് ഏത് രീതിയിലായിരിക്കും ഈ കളി മുന്നോട്ട് കൊണ്ടുപോവുക? അടുത്ത 6 ഓവറുകളിൽ ഏത് നിലയിലായിരിക്കും ഇന്ത്യ സ്കോർ ചെയ്യുക എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ടോട്ടൽ ഉണ്ടാവുക. ആ ടോട്ടൽ ഒരു 250-260 വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ബോളർമാർ ഈ ഒരു മത്സരത്തെ അവരുടെ വരുതിയിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മഞ്ഞുവീഴ്ചയൊക്കെ ഒരു അനുകൂല ഘടകമായി ഇന്ത്യക്ക് ഉണ്ടാകാം. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പല ഘടകങ്ങളാണ് ഇന്ത്യക്ക് ഒരു അനുകൂലമായി മാറുക. ഏതായാലും ഇന്ത്യയുടെ ബോളർമാർ വളരെ മികച്ച ഫോമിലാണ്. ഷമിയും സിറാജും ബുംറയും ഒപ്പം തന്നെ ജഡേജയും കുൽദീപും അടങ്ങുന്ന ബോളിംഗ് നിര അവർ മികച്ച ഫോമിലാണ്. അവരുടെ ആ ഒരു ഫോം അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഒരു 250 ഇന്ത്യ എത്തുകയാണെങ്കിൽ അനായാസം നമുക്ക് ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാമെന്നുള്ളൊരു ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചുമുള്ളത്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ പ്രജിൻ സി കണ്ണൻ കൂടി ഉണ്ട്. പ്രജിൻ, ഇത് ആദ്യം ടോസ് നേടുന്നു, ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുന്നു. ഈ ഓസ്ട്രേലിയ വിചാരിച്ച വഴിയിലൂടെയാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്, അതോ എങ്ങനെയാണ് നമ്മൾ ഇനി കളിയെ പ്രതീക്ഷിക്കേണ്ടതും വിജയസാധ്യത കാണേണ്ടതും? പ്രജിൻ, ഉന്മേഷ് അത് ശരി തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം എന്തായിരുന്നു ഓസ്ട്രേലിയയുടെ ഗെയിം പ്ലാൻ? അത് ടോസ് നേടി ബാറ്റിങ്ങിനായി ഇന്ത്യ അയക്കപ്പോൾ തന്നെ അത് ഒരു തെറ്റായ തീരുമാനമെന്ന് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ ആ കമ്മിൻസിൻ്റെ ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ അതും ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകൾ പിഴുതെറിയാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചിരിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുമ്പോൾ 214-7 എന്ന നിലയിൽ ഇന്ത്യൻ ടീം പരുങ്ങലിലാണ്. ഈ പറയുന്ന 250-260 ഒക്കെ ഇനി പ്രാപ്യമാണോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു അംഗീകൃത ബാറ്റർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം വലറ്റക്കാരാണ്, ബൗളേഴ്സാണ്. ഒരു ഘട്ടത്തിലും നമ്മുടെ ടീം ഈ രീതിയിൽ ഈ ടൂർണമെൻറ്റിൽ ലോകകപ്പിൽ 10 തുടർ വിജയങ്ങൾ നേടിയ ടീമിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു ബൗളിംഗ് സംഘത്തിനും ഈ രീതിയിൽ നമ്മുടെ ടീമിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുമില്ല. പക്ഷേ ഇത് ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന മത്സരത്തിൽ ഫൈനലിൽ ഇന്ത്യ ആ രീതിയിലുള്ള ഒരു പരുങ്ങലിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയായിരിക്കാം ഇനിയുള്ള ഒരു പ്രൊജക്റ്റഡ് സ്കോർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിലവിൽ 45-ാമത്തെ ഓവറാണ്. 214 നിലവിലെ ടോട്ടൽ സ്കോർ. 7 wickets വീണു. ബുംറയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, സൂര്യകുമാർ യാദവാണ് നോൺ സ്ട്രൈക്കിലുള്ളത്. അതായത് ഇനി വരാൻ പോകുന്നതെല്ലാം ബൗളേഴ്സാണ്, അംഗീകൃത ബാറ്റേഴ്സല്ല. സൂര്യകുമാർ യാദവിന് സ്ട്രൈക്ക് നൽകാം, പക്ഷേ സൂര്യകുമാർ യാദവ് നിലവിലുള്ള ഫോമിലല്ല, മികച്ച ഫോമിലല്ല എന്നതാണ് നമുക്ക് തിരിച്ചടിയാവുന്നത്. ഒരു വലിച്ചടിക്കുള്ള ഒരു താരമാണ് സൂര്യകുമാർ യാദവ് എങ്കിലും കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നമ്മളത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു അവസാന 5 ഓവറിൽ ഒരു 30-40 runs കിട്ടുമോ എന്നറിയേണ്ടത് വീണ്ടും മറ്റൊരു സാഡ് മൊമെന്റ്. ഐ തിങ്ക് ബുംറ ഹാസ് ഗോൺ, അനദർ വിക്കറ്റ് ഹാസ് ഗോൺ. ബുംറയാണ് ഔട്ടായിരിക്കുന്നത്. 3 പന്തിൽ 1 run മാത്രമെടുത്ത് 1 run ബുംറ പുറത്താവുന്നു. 8 wickets ഇന്ത്യക്ക് നഷ്ടമാവുകയാണ്. വലിയ ടോട്ടൽ ഉണ്ടാക്കാമെന്ന് നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിക്കുന്നു. 214 എന്ന ടീം ടോട്ടലിലേക്ക് ഇപ്പോൾ ഇന്ത്യ വന്നിരിക്കുകയാണ്. 2 wickets ശേഷിക്കെ ഇനിയും ഒരു 250-260 അത് പ്രാപ്യമാണോ എന്ന് കൃത്യമായിട്ട് പറയുക വയ്യ. ഒരു 50-50 chance മാത്രമാണ്. സൂര്യകുമാർ യാദവിലേക്ക് മാത്രം പ്രതീക്ഷകൾ പോകുന്നു. മാക്സിമം സ്ട്രൈക്ക് ആ ബാറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കൂച്ചൻ അടികൾക്ക് ശ്രമിച്ച് ഒരു 230-240 വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ് എന്ന് മാത്രം പറയാം. ഈ ഘട്ടത്തിൽ അത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. മറുഭാഗത്ത് ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ എന്തൊരു മികച്ച ബൗളിംഗ് ആണ്, എത്ര മികച്ച അച്ചടക്കത്തോടുള്ള ബൗളിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഒപ്പം ഫീൽഡിങ്ങും
മികച്ച ഫീൽഡിംഗ്, അത് ഒന്നാമത്തെ വിക്കറ്റോട്ട് നമ്മൾ കണ്ടതാണ്. കൃത്യമായ ഫീൽഡിംഗ് പ്ലാൻ, ഒപ്പം കൃത്യമായ ഇടവേളകളിൽ ബൗളേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന കമ്മിൻസിൻ്റെ തന്ത്രം, ഇതെല്ലാം വിജയം കണ്ടു. ഈ പറയുന്ന ആർത്തിരമ്പുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് മികച്ചൊരു ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതെല്ലാം പാടെ മാറുകയാണ്. നമ്മുടെ പ്രതീക്ഷ ഇനി എന്തായാലും ഒരു 230-240 വരട്ടെ ടോട്ടൽ. പിന്നീടുള്ള നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ബൗളിംഗ് നിരയാണ്. ഏത് ടീമിനെയും എറിഞ്ഞിടുന്ന നമ്മുടെ ബൗളിംഗ് നിര. ഷമി അപാര ഫോമിലാണ്, ബുംറയുണ്ട്, സിറാജുണ്ട്, ഒപ്പം നമ്മുടെ രവീന്ദ്ര ജഡേജ ഉണ്ട്, കുൽദീപ് ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് ഓസ്ട്രേലിയൻ ടീമിനെ വരിഞ്ഞ് കെട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ബൗളിങ്ങിലേക്ക് നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ എല്ലാ കണ്ണുകളും നീങ്ങുകയാണ്. അതായിരിക്കും ഇനി ഇന്ത്യയുടെ വിജയം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ് ഫാക്ടർ. പ്രജനപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മൾ ഓസ്ട്രേലിയയുടെ തുടക്കത്തിൽ കണ്ടതാണ് അവർ തകർന്നടിയുന്ന കാഴ്ചയൊക്കെ, അതിനുശേഷമാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നതും തുടർജയങ്ങൾ നേടി ഇങ്ങനെ ഫൈനലിലേക്ക് എത്തുന്നതുമൊക്കെ. എങ്ങനെയാണ് ഓസ്ട്രേലിയ ഇനി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? അവരുടെ ഒരു ബാറ്റിംഗ് പ്രകടനം എങ്ങനെയായിരിക്കും? ഇന്ത്യക്ക് എറിഞ്ഞിടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണോ ഇപ്പോഴും? ഉന്മേഷ്, കൃത്യമാണ്. കാരണം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയ പരാജയപ്പെടുന്നു. അപ്പോൾ അവരുടെ പോയിന്റ് പട്ടിക, അവരുടെ സ്ഥാനം 10th ആകെ ടൂർണമെൻറ്റിൽ കളിച്ചത് 10 teams. അങ്ങനെ 10th ആദ്യം 3 മത്സരങ്ങൾക്ക് ശേഷം പോയൊരു ടീമാണ് ഇപ്പോൾ ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിനുശേഷം ആ ടീം കൈവരിച്ച ആത്മവിശ്വാസം, ആ ടീമിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതെല്ലാം ശ്രദ്ധേയമാണ്. അതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ഫൈനലിലെ അവരുടെ ഈ വീറുറ്റ പോരാട്ടം. നമുക്കറിയേണ്ടത് അവരുടെ ബാറ്റിംഗ് നിരയെക്കുറിച്ചാണ്. ഈ പറയുന്ന വാർണറുണ്ട്, മാക്സ്വെല്ലുണ്ട്, ഒപ്പം തന്നെ ആഡം സാംപി അടക്കമുള്ള ഓൾറൗണ്ട് മികവുള്ള താരങ്ങളുണ്ട്. ഇവരെ പിടിച്ചു കിട്ടുക അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒക്കെ മത്സരങ്ങളിൽ ഓസ്ട്രേലിയൻ്റെ മുൻനിര ബാറ്റേഴ്സ് എല്ലാം തകർന്നു വീഴുന്നു, ഒന്നിനു പിറകെ ഒന്നായി വിക്കറ്റുകൾ വീഴുന്നു. പക്ഷേ മറുഭാഗത്ത് ഗ്ലെൻ മാക്സ്വെൽ ഒറ്റയ്ക്ക് ആ ടീമിനെ ജയിപ്പിക്കുന്നു. അതും ഇരട്ട സെഞ്ചുറി നേടിയാണ് ആ ജയം ഓസീസിന് ആ താരം നേടിക്കൊടുത്തത്. അങ്ങനെ ഏത് ഘട്ടത്തിലും ടീമിനെ പിടിച്ചുകിട്ടാൻ സാധിക്കുന്ന, ഉയർത്താൻ സാധിക്കുന്ന താരങ്ങൾ ബാറ്റേഴ്സ് ഓസ്ട്രേലിയക്കുണ്ട്. അവർക്കെതിരെ ഏത് രീതിയിൽ ആരെ ഉപയോഗിക്കണം ബൗളിങ്ങിനായി എന്നതിലായിരിക്കും ഇന്ത്യയുടെ ജയസാധ്യത ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ രോഹിത് ശർമ്മ എടുക്കുന്ന സ്ട്രാറ്റജി, ബൗളിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കും എന്നറിയാൻ ഏറെ കൗതുകമുണ്ട്. സ്വാഭാവികമായിട്ടും ഷമി ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ബുംറ ഓപ്പൺ ചെയ്യും. അവർ ഓപ്പൺ ചെയ്യുന്ന ഒരു പേസ് നിരയായിരിക്കും ഇന്ത്യയുടെ കുന്തമുന. പിന്നീട് രവീന്ദ്ര ജഡേജയും കുൽദീപും ഒക്കെ വരുന്നു, ഇടയിൽ സിറാജ് വരുന്നു. അങ്ങനെ കൃത്യമായി അവരെ പിടിച്ചെട്ടാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഒരു പക്ഷേ രോഹിത് ശർമ്മ പ്രയോഗിക്കുക. പക്ഷേ നേരത്തെ പറഞ്ഞ ബാറ്റേഴ്സാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. അവരെ വരിഞ്ഞു കെട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉന്മേഷ്, ശരി. പ്രജൻസി കണ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഇന്ത്യ ബാറ്റിംഗിൻ്റെ കാര്യത്തിൽ തകർന്നു വീഴുന്നപ്പോഴും ഇന്ത്യൻ ബോളിംഗ് നിരയിലാണ് പ്രതീക്ഷ. എറിഞ്ഞിടാൻ കഴിയും ഓസ്ട്രേലിയ എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു.